കോട്ടയം പാലാ സെന്റ് തോമസ് കോളേജിൽ പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിനി കളപ്പുരക്കിലെ വീട്ടിൽ നിധിര മോളാണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 11:30 സംഭവം. കൂത്താട്ടുകുളം ഉപ്പാനിയിൽ പുത്തൻപുരയിൽ അഭിഷേക് ബൈജുവാണ് കൊലപ്പെടുത്തിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇല്ല, ഇപ്പോൾ നമ്മളൊന്ന് ഇത് ഇൻട്രോഗേറ്റ് ചെയ്തിട്ടില്ല. നമ്മളൊന്ന് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇൻട്രോഗേഷൻ പെൻഡിംഗ് ആണ്. അറിയില്ലല്ലേ, അവർ ഇൻട്രോഗേറ്റ് ചെയ്ത് മാത്രം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നിലവിൽ കണ്ട ആൾക്കാർ മാത്രം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അന്വേഷണത്തിൽ ഇത് മനസ്സിലാവും. പിടിച്ചത് ഇവിടെ കണ്ട ആൾക്കാർ അവനെ പിടിച്ചു വെച്ചതാണ്. പിന്നെ അവർ പോലീസിനെ വിളിച്ച് അറിയിച്ചു. ഇപ്പൊ നമ്മളെ കസ്റ്റഡിയിലുണ്ട്. ഞാനിപ്പോ ബോഡി ഇപ്പൊ വരെ കണ്ടില്ല. ജസ്റ്റ് അറൈവ് ടു ദി സീൻ ഓഫ് ക്രൈം. അത് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കാൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്താണ് കാരണം, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തു, അത് മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കാനുണ്ടല്ലോ. അവനെ ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പേപ്പർ കട്ടർ അവൻ കയ്യിൽ ഉണ്ടായിരുന്നു, അത് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ ഇല്ല, അത് നമുക്ക് മനസ്സിലാവും. അവന് ഇന്റർഗേറ്റ് ചെയ്ത ശേഷമേ പറയാൻ പറ്റൂ. ഇവരാർക്കും കണ്ട ആൾക്കാർക്ക് അവരെ പറ്റി കൂടുതൽ അറിയില്ല. സോ അവനെ ചോദിച്ച പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഫുഡ് ടെക്നോളജി വിഭാഗത്തിൽ കോഴ്സ് പൂർത്തിയാക്കിയ നിധിന പരീക്ഷയ്ക്കെത്തിയപ്പോഴായിരുന്നു കൊലപാതകം. കോളേജ് വളപ്പിൽ കാത്തുനിന്ന യുവാവ് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തിലെ ഞരമ്പറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.